ഉണ്ണി വന്നിട്ടുണ്ട്. നമ്മുടെ മറ്റേ പച്ചക്കറിയും ബീഫൊക്കെ കൊണ്ടു തന്നെ ഉണ്ണിയില്ലേ, അവൻ ചരക്കായിട്ട് വന്നാണ്. അപ്പൊ കഴിഞ്ഞ തവണത്തെ പൈസ കൊടുക്കാൻ പറഞ്ഞു. വിശ്വാസമില്ലാഞ്ഞിട്ടല്ല ഉണ്ണിക്കൊക്കെ ഞാൻ കൈ കൊടുത്തോണ്ട്. അപ്പൊ എന്താ ആദ്യമായിട്ട് ഇവിടെ സാധനങ്ങൾ ഇറക്കൊക്കെ അറിയില്ലേ, പിന്നെ എടുത്തത് ജാലുകളെ തീറ്റി പോറ്റാനുള്ള റബ്ബർ എടുത്ത ഏറ്റവും വലിയ അടങ്ങുന്നത്. അല്ലെന്താ ഈ കായിന് ഇങ്ങനെ നിൽക്കുന്ന കൂട്ടണത്, ഇവിടെ ചെലവാണ്ടപ്പോ ഇതൊക്കെ ചെങ്ങായി. ഈ ചത്ത കോഴി, ഈ ചത്ത കോഴിനെയും ചീഞ്ഞ വെണ്ടക്കും ചീഞ്ഞ തക്കാളിയൊക്കെ കൊണ്ടുപോകുമ്പോ ഞാൻ ഇവിടെ മേടിച്ചു വെക്കണില്ലേ, അങ്ങനെ ഒരാൾ എനിക്കുണ്ട്, അത് ഈ മനസ്സിലാക്കിക്കോ. ഇത് എനിക്ക് വേറെ ഏതെങ്കിലും ഹോട്ടലിൽ നടക്കും, എനിക്ക് ഈ ഇത് കൊണ്ട് കൊടുത്താ മേടിക്കോ? മേടിക്കൂല. അവരെന്ത് ചെയ്യാ, നല്ല സാധനം മേടിച്ചിട്ട് നല്ല സാധനം ജനങ്ങൾ കൊടുത്തിട്ട് നല്ല കാശും മേടിക്കും. പിന്നെ നിങ്ങളില്ലേ ചത്ത കോഴി എന്ന് പറഞ്ഞാൽ വലിയ കുഴപ്പമൊന്നുമല്ല, കാരണം ഇത് ഒന്നര പാടാ മറ്റേ വണ്ടിയിൽ നിന്ന് വരുന്നല്ലേ, അപ്പൊ ശ്വാസം മുട്ടിച്ചാവും. ആ ഏ മനുഷ്യന്മാരെ ശ്വാസം മുട്ടിച്ചാവുന്നില്ലേ മുമ്പ് കേട്ടിട്ടേ. നിങ്ങക്ക് ബീഫ് എത്ര വിശ കിട്ടുന്നത്, പുറത്ത് അത്ര വിശക്ക് മേടിക്കുന്നത്, അത് മാത്രം നോക്കിയാൽ നിങ്ങൾക്ക് തരുന്ന വിശ. ജേടക്ക് മൂന്ന് ദിവസം നാല് ദിവസം ഫ്രീസറിൽ വെച്ച് ചെലവാകാത്ത സാധനല്ലേ ബീഫ് ഇവിടെ കൊണ്ടുവന്നായിരുന്നേ അല്ലേ, അല്ലാതെ അർത്ഥപാട ഇവിടെ കൊണ്ടുവന്നോ? നിങ്ങൾക്ക് ചെലവാകുന്നില്ല ഇരുന്നേ. അത് ശരി, ഇജ്ജ് കൊണ്ടുവരുന്ന നാലൊക്കെ ചെയ്യുന്നതും മലിച്ചൊക്കെ ഇവിടെ ചെലവാക്കണത് എന്റെ കൈവാണ്. എനിക്ക് ചെലവാകാത്ത സാധനങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് ഇങ്ങനെ അത് എനിക്ക് ചെലവാകാത്ത സാധനം എന്തെങ്കിലും കൂടെ കൊണ്ടുവന്നാൽ ഞാൻ എടുത്തോണ്ട്. എന്റെ കച്ചവടം എങ്ങനെയൊക്കെയാണ്, അത്രയൊക്കെ നടക്കുള്ളൂ. അപ്പൊ പച്ചക്കറി ഇവിടെ തിരക്ക്, ആകെ തിരക്കാണ്. ഈ ചോറുന്നോ? ഷിബു ഇങ്ങനെ പോയി കഴിഞ്ഞാലേ അതേ കാലം കാണാൻ തോന്നുന്നില്ല. എന്താ ഒന്നും പറയണ്ട, ആ ടൗണിലുള്ള ഹോട്ടൽ ഉണ്ട്, എന്താ കോയാസ് ഹോട്ടല്, അവിടുന്ന് നല്ല ലേശം ഭക്ഷണം കഴിച്ചു. ദാ മണ്ടു കിടക്കാ, മണ്ടു ഇപ്പോഴും എടുത്തിട്ടില്ല. ആ കോയാസിൽ പോയിട്ട് ആരെങ്കിലും ഭക്ഷണം കഴിക്കൂ. നമ്മുടെ ശശിയേട്ടൻ ഉണ്ടല്ലോ വീടിന്റെ പടിഞ്ഞാറുള്ളത്, പുള്ളിയുടെ വീട് വാർക്കലായിരുന്നു ഇന്നലെ. ആ പണിക്കാർക്ക് മുഴുവൻ അവിടെ ബിരിയാണി പൊതി ഏതാണ്ട് മേടിച്ചു കൊടുത്തിട്ടുണ്ട്. ഇവിടുത്തെ ഹെൽത്ത് ഇൻസ്പെക്ടറിന്റെ ഒരു പരിചയക്കാരനാണ്, അവിടെ നമുക്കൊരു പരാതി കൊടുക്കണം.